വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പട്ടാമ്പി പാലത്തിൽ കൈവരി പുനഃസ്ഥാപിക്കൽ ആരംഭിച്ചത്. രാവിലെ 6 മണി വരെയായിരുന്നു ഗതാഗത നിരോധനം. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൈവരി പുനഃസ്ഥാപിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ തകർച്ച നേരിട്ട് മാറ്റിവെച്ച കൈവരികൾ അറ്റകുറ്റപ്പണി നടത്തിയാണ് വീണ്ടും സ്ഥാപിക്കുന്നത്. നിലവിൽ ഒരു ഭാഗത്ത് കൈവരി സ്ഥാപിക്കൽ പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടുന്നുണ്ട്. കൈവരി നിർമ്മാണം പൂർത്തിയായാൽ വീപ്പയും കയറും മാറ്റി പഴയ രീതിയിൽ രണ്ടുവരി ഗതാഗതം അനുവദിക്കും. ജൂലൈ അവസാനമുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് പാലത്തിന്റെ കൈവരികൾക്ക് തകർച്ച സംഭവിച്ചത്. ഇപ്പോൾ 1 മാസത്തിനു ശേഷമാണ് കൈവരി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത്. കൈവരി സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് ഇക്കാലയളവിൽ നിരവധി പ്രക്ഷോഭങ്ങളാണ് പട്ടാമ്പിയിൽ അരങ്ങേറിയത്. പ്രതിഷേധ മാർച്ചുകളിൽ ലാത്തിച്ചാർജിനും സംഘർഷത്തിനും വരെ പട്ടാമ്പി സാക്ഷ്യം വഹിച്ചു. അതേസമയം ഇപ്പോൾ 18 ലക്ഷം രൂപ ചെലവഴിച്ച് പഴയ കൈവരി അറ്റകുറ്റപ്പണി നടത്തി സ്ഥാപിക്കുന്ന പ്രവർത്തികൾക്കെതിരെ അഴിമതി ആരോപണവും ഉയരുന്നുണ്ട്.